ഉത്സവ സീസണിൽ ബസ്സുകളിൽ അമിത നിരക്ക് ഈടാക്കിയാൽ കർശന നടപടിയെന്ന് ഗതാഗത മന്ത്രി. വാഹന പരിശോധനയ്ക്കായി പ്രത്യേക സ്ക്വാഡിനെ നിയോഗിക്കും. ബസ്സുകളിൽ ക്യാമറ സ്ഥാപിക്കാനുള്ള സമയം June 30 വരെ നീട്ടി. മറ്റന്നാൾ ഗതാഗത കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം ചേരും. അർബി സനു വിവരങ്ങൾ നൽകും. സനു, എന്തൊക്കെയാണ് ഗതാഗത മന്ത്രി പറഞ്ഞത്? ജിൽസി, ഇന്ന് ഗതാഗതമന്ത്രി ആന്റണി രാജുവിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നു. പ്രധാനമായിട്ടും ചർച്ച ചെയ്ത വിഷയം ഈ ഉത്സവകാല സമയത്ത് അമിതമായിട്ട് അന്തർ സംസ്ഥാന ബസ്സുകൾ നിരക്ക് ഈടാക്കുന്നതായിട്ടുണ്ട്. ആ പരാതി നിരവധിയായിട്ട് ഗതാഗത വകുപ്പിനെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നത്. ഉത്സവ സീസൺ സമയത്ത് അമിതമായിട്ട് തുക ഈടാക്കുന്ന ബസ്സുകൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി തീരുമാനിച്ചിട്ടുള്ളത്. ഈസ്റ്റർ, വിഷു, റംസാൻ ഇവയെല്ലാം പ്രമാണിച്ചാണ് ഇത്തരത്തിൽ അമിത നിരക്ക് അന്തർ സംസ്ഥാന ബസ്സുകൾ ഈടാക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ തുക ഈടാക്കുന്നത് ബംഗളൂരിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ബസ്സുകളിലാണ്. അതുകൊണ്ട് തന്നെ നിയമം ലംഘിച്ച് ഓടിക്കുന്ന വാഹനങ്ങൾ അടക്കം പിടിച്ചെടുക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. April 1 ട്രാൻസ്പോർട്ട് കമ്മീഷണർ ADGP ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരും. അതിന് മുന്നോടിയായിട്ട് തന്നെ ഒരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് കർശനമായിട്ടുള്ള പരിശോധന നടത്താനാണ് ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെയാണ് ഈ ബസ്സുകളിൽ ഈ March 31 ഈ ക്യാമറകൾ മുൻവശത്തും പുറകുവശത്തും സ്ഥാപിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതിപ്പോൾ ഈ നല്ല ക്യാമറകളുടെ അഭാവവും അതുപോലെ തന്നെ ചില ക്യാമറ നൽകുന്ന ആൾക്കാർ ഈ തുക ഇരട്ടിയാക്കിയതുമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ബസ്സുകളുടെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ അത് June 30 വരെ നീട്ടി നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം ഈ അവധിക്കാലം പ്രമാണിച്ച് കൂടുതൽ സർവീസ് നടത്താൻ KSRTCയോടും തീരുമാനിച്ചിട്ടുണ്ട്. ശരി, അർബി സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.